വിശുദ്ധ കബയുടെ പുതിയ കിസ്വ മക്ക ഗവർണർ ഹറംകാര്യ വിഭാഗത്തിന് അറഫാദിനത്താൽ കബയിൽ പുതിയ മൂടുപടം അണിയിക്കും ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ പുണ്യസ്ഥലങ്ങളിൽ പുരോഗമിക്കുകയാണ് സൗദിയൽ പൊതുമേഖലയിലെ വലിപ്പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു വിശുദ്ധ കായയെ പുതപ്പിക്കാനുള്ള പുതിയ മൂടുപടം സൽമാൻ രാജാവിനെ പ്രതിനിധീകരിച്ച് മക്ക ഗവർണർ പ്രിൻസ് ഖാലിദ് അൽ ഫൈസൽ കായയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ സാലിഹ് ബിൻ അൽ ഷൈബിക്ക് കൈമാറി മക്ക ഗവർണറേറ്റ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ വെച്ചാണ് പുതിയ കിസ്വ കൈമാറിയത് അറഫ ദിനമായ ദുൽഹജ് ഒമ്പതിന് അഥവാ ജൂലൈ പത്തൊമ്പതിന് രാവിലെയാണ് പഴയ കിസ്വ മാറ്റി പുതിയത് അണിയുക എല്ലാ വർഷവും അറഫ ദിനത്തിലാണ് കബയുടെ മൂടുപടം മാറ്റാറുള്ളത് അതേസമയം ഹജ്ജിനുള്ള അനുമതിയില്ലാതെ മക്കയിൽ പ്രവേശിച്ച മൂന്ന് പേർ ഇന്നലെയും പിടിയിലായി ഓരോരുത്തർക്കും പതിനായിരം റിയാൽ വീതം പിഴ ചുമത്തിയതായി ഹജ്ജ് സുരക്ഷാ വിഭാഗം അറിയിച്ചു ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നതുവരെ അനുമതിയില്ലാതെ മക്ക മീന അറഫ മുസ്ദലിഫ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ഹജ്ജിന് മുന്നോടിയായി അറഫയിലും മുസ്തലിഫയിലുമുള്ള പള്ളികളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിരം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് പുതിയ കാർപ്പറ്റുകൾ വിരിച്ചു അറഫയിലെ നമ്ര മസ്ജിദിലും മുസ്തലിഫയിലെ മഷൂറിൽഹാറാം പള്ളിയിലും പുതിയ ഫർണിഷിംഗ് ജോലികളും പൂർത്തിയായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രാർത്ഥന നിർവഹിക്കാനുള്ള എല്ലാ സൌകര്യങ്ങളും പള്ളികളിൽ ഒരുക്കിയിട്ടുണ്ട് അതേസമയം സൗദിയിൽ പൊതുമേഖലയിലെ ബലിപെരുന്നാൾ അവധി സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചു ഇതുപ്രകാരം പതിനൊന്ന് ദിവസമാണ് പൊതുമേഖലയിലെ പെരുന്നാൾ അവധി ജൂലൈ പതിനഞ്ച് വ്യാഴാഴ്ച ആരംഭിക്കുന്ന അവധി ജൂലൈ ജൂലൈന് അവസാനിക്കും ജലീൽ